നമസ്കാരം. ചിലപ്പോഴെങ്കിലും തോന്നും സൈബർ ഇടത്തിലെ സി പി എമ്മുകാരെ പോലെ നികൃഷ്ടരായ ഒരു സമൂഹം ലോകത്തൊരിടത്തും ഉണ്ടാവുകയില്ലെന്ന്. സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നതിനുള്ള അവകാശം അവർക്കുണ്ട്. എന്നാൽ നീതിയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കേണ്ട ബാധ്യതയും നീതിരഹിതമായ ഇടപെടലുകളെ ഒഴിവാക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. ഈ ദിവസങ്ങളിൽ സി പി എം എന്ന പാർട്ടിക്കെതിരെയും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെയും ആ പാർട്ടി നയിക്കുന്ന സർക്കാരിനെതിരെയും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമാണ്. ഒരു വശത്ത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു, അതിൻ്റെ ഭാഗമാകുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മറുവശത്തെ ഒരു മന്ത്രി തന്നെ നേരിട്ട് നിയമം ലംഘിച്ചുകൊണ്ട് മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ സ്വർണം കള്ളക്കടത്തിയിരിക്കുന്നു എന്ന ആരോപണമുണ്ടാകുന്നു. വേറൊരു വശത്ത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ കോടികളുടെ അഴിമതിയും തിരിമറിയും വിദേശ സാമ്പത്തിക ഇടപാടുമുണ്ടായിരിക്കുന്നു. അതിനും അപ്പുറത്ത് മറ്റൊരു വശത്ത് പ്രളയത്തിൻ്റെ പേരിൽ ഗൾഫ് രാജ്യത്ത് പോയി വലിയ പിരിവ് നടത്തി ആ പണമൊന്നും ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല എന്ന ആരോപണമായിരുന്നു. അതിനും അപ്പുറത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് എന്ന് വ്യക്തമാവുന്നു. അതിൻ്റെയും അപ്പുറത്ത് സി പി എമ്മിൻ്റെ എം എൽ എയും പാർട്ടിയുടെ ഘടകകക്ഷിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ നിയന്ത്രിക്കപ്പെടുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അങ്ങനെ ഒന്നിനുമേൽ ഒന്നായി ഈ പാർട്ടിയും ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാരും ഇതിൻ്റെ മുഖ്യമന്ത്രിയും നാറി നശിക്കുമ്പോൾ അവർ പ്രതിരോധത്തിന് വേണ്ടി ശ്രമിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ നിരപരാധികളെ പിടിച്ചിട്ട് പ്രതികളാക്കി പ്രതിഷേധിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും നിശബ്ദരാക്കാൻ അവർക്കെതിരെ കള്ളക്കഥ മെനയുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ്. സി പി എമ്മിന് മാത്രമേ ഇത്രയും നികൃഷ്ടരാവാൻ കഴിയൂ എന്ന് വ്യക്തമാവുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യാജ ആരോപണം പരിശോധിക്കുക. നമുക്കറിയാം രമേശ് ചെന്നിത്തല എന്തു പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ പത്രസമ്മേളനമോ കഴിയുന്നതിന് മുൻപ് തന്നെ ട്രോളുകൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ നാക്കുപിഴ ആഘോഷമാക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഏശുന്നില്ല. ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളും ചെന്നിത്തല മുൻപോട്ട് വെച്ച പ്രശ്നങ്ങളുമാണ് കേരളീയ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് സ്പ്രിങ്കിളറിലാണെങ്കിലും ശരി, ബൗക്യു ആപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ സജീവമായിരിക്കുന്ന ഞാൻ മുൻപ് സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവാണ്. രമേശ് ചെന്നിത്തല കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുകയും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് ഒഴിവാക്കാൻ വയ്യാത്ത ഒരു രാഷ്ട്രീയ നേതാവായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന വിഷയങ്ങളെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയും ചെന്നിത്തലയെ നാറ്റിക്കുക, ഈ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങളുടെയൊക്കെ ചെന്നിത്തല കൂടി പങ്കാളിയാണ് എന്ന് തെളിയിക്കുക തുടങ്ങിയ ഗൂഢനീക്കങ്ങളിലാണ് ഇപ്പോൾ സി പി എം. ഏറ്റവും ഒടുവിൽ ചെന്നിത്തലയെ നശിപ്പിക്കുന്നതിന് വേണ്ടി, താറടിക്കുന്നതിന് വേണ്ടി സി പി എം തട്ടകങ്ങളിൽ പ്രചരിക്കുന്ന ഒരു കള്ളക്കഥയുണ്ട്. ആ കള്ളക്കഥയുടെ അടിസ്ഥാനം യൂണിടാക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എം ഡി സന്തോഷ് ഈപ്പൻ സി ബി ഐക്ക് കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങളാണ്. സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ആ മൊഴിയിൽ ഒരു കാരണവുമില്ലാതെ അവർ രമേശ് ചെന്നിത്തലയെ പിടിച്ചിട്ടിരിക്കുന്നു. ആ രമേശ് ചെന്നിത്തലയെ പിടിച്ചിട്ടത് സി പി എമ്മിന് വേണ്ടി ബോധപൂർവമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയ ആ മൊഴിയിൽ പോലും ചെന്നിത്തലയെ കുറ്റപ്പെടുത്താൻ പറ്റിയ ഒന്നുമില്ലാതിരിക്കവേ ചെന്നിത്തല സ്വപ്നയിൽ നിന്നും ഐഫോൺ കൈപ്പറ്റി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കൂടി കെട്ടിവെക്കുക എന്നത് തന്നെയാണ്. അതായത് എങ്ങനെയും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയില്ലെങ്കിൽ തങ്ങൾ വലിയ പാതാളക്കുഴിയിലേക്ക് വീഴുമെന്ന് ബോധ്യമായ സർക്കാർ ബോധപൂർവം ഒരു പ്രതിയെക്കൊണ്ട് മൊഴി കൊടുപ്പിക്കുകയും ആ മൊഴി വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ പറയുന്നത് സ്വപ്ന ആവശ്യപ്പെട്ടതനുസരിച്ച് യു എ ഇ കോൺസുലേറ്റിൻ്റെ ദേശീയ ദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി താൻ 5 ഐഫോണുകൾ സ്വപ്നയ്ക്ക് വാങ്ങിക്കൊടുത്തെന്നാണ്. സ്വപ്ന സന്തോഷ് ഈപ്പനോട് ചോദിക്കുന്നു, സന്തോഷ് ഈപ്പൻ സ്വപ്നയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ ഒരു കാര്യവുമില്ലാതെ അതിൻ്റെ അകത്ത് ചേർക്കുന്നു, ഇങ്ങനെ കിട്ടിയ ഈ 5 ഐഫോണുകൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് കൊടുത്തു എന്ന്. ആര് കൊടുത്തുവെന്ന്? സന്തോഷ് ഈപ്പൻ കൊടുത്തെന്നല്ല, സ്വപ്ന കൊടുത്തെന്നല്ല, യു എ ഇ കോൺസുലേറ്റ് കൊടുത്തെന്ന്. യു എ ഇ കോൺസുലേറ്റ് സമ്മാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് വയ്ക്കുക. അതായത് യു എ ഇ കോൺസുലേറ്റിൻ്റെ മുഖ്യാതിഥിയായി വിശിഷ്ടാതിഥിയായി
ചെന്നിത്തല ചെല്ലുന്നു. നിയമപരമായി തെറ്റുമില്ല. അവരുടെ ദേശീയ ദിനാഘോഷത്തിലേക്ക് കോൺസുലേറ്റ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന് പോവാം. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനൊരു സമ്മാനം കോൺസുലേറ്റ് കൊടുക്കുന്നു. ആ കോൺസുലേറ്റ് കൊടുത്ത് അദ്ദേഹം കൈപ്പറ്റിയാൽ എന്താണ് കുഴപ്പമുള്ളത്? അത് അദ്ദേഹം രഹസ്യമാക്കി വയ്ക്കുകയും ആ കൈപ്പറ്റിയ സമ്മാനം അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളുടെ കൂടെ ചേർക്കാതിരിക്കുകയും ചെയ്താൽ കുറ്റമാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാതെ മറ്റൊരാൾക്ക് സംഭാവനയായി കൊടുക്കാം. അപ്പോൾ പിന്നെ കണക്കിൽപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറയുന്നു, തനിക്കാരും സമ്മാനം തന്നിട്ടില്ല, തനിക്ക് UAE കോൺസുലേറ്റ് മൊബൈൽ ഫോൺ തന്നിട്ടില്ല, തനിക്ക് സ്വപ്ന തന്നിട്ടില്ല, തനിക്ക് സന്തോഷിപ്പൻ തന്നിട്ടില്ല. മാത്രമല്ല ചെന്നിത്തല പറയുന്നത്, ഞാൻ അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അവിടെ എന്തോ ഒരു നറുക്കെടുപ്പ് നടത്തി, നറുക്കെടുപ്പിൽ ജേതാക്കളായി അവർക്ക് കൊടുത്തു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തുമാവട്ടെ, ചെന്നിത്തലയ്ക്ക് സമ്മാനമായി കിട്ടിയില്ല എങ്കിൽ ഇത് പൂർണ്ണമായും കള്ളത്തരമാണ്. ചെന്നിത്തലയ്ക്ക് കിട്ടിയെന്ന് കരുതുക, കിട്ടിയെങ്കിൽ പോലും ഇത് കൊടുത്തത് UAE കോൺസുലേറ്റാണ്. UAE കോൺസുലേറ്റിൻ്റെ അതിഥിക്ക് എന്ത് സമ്മാനം കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. ഞാൻ അധികം പരിപാടികളിൽ പോകുന്ന ആളല്ല, പക്ഷേ എന്തെങ്കിലും പരിപാടികളിൽ പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരാറുണ്ട്. ഞാൻ വിലപിടിപ്പേറിയ സമ്മാനങ്ങൾ വാങ്ങാത്ത വ്യക്തിയായതുകൊണ്ട് എങ്കിലും അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ഷാളോ ശില്പമോ ഒക്കെ തിരുവോൾ വാങ്ങാറുണ്ട്. എല്ലാ അതിഥികൾക്കും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സംഘാടകർ കൊടുക്കുന്ന സമ്മാനം കൈപ്പറ്റുന്ന രീതിയുണ്ട്. അതിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനം കൊടുത്തത് സ്വപ്നയല്ല, സന്തോഷിപ്പനുമല്ല, അതിന് കൈക്കൂലിയുടെ സ്വഭാവവുമില്ല. അത് കൊടുത്തത് UAE കോൺസുലേറ്റാണ്. കൊടുത്തെങ്കിൽ, കൊടുത്തില്ല എന്നാണ് ചെന്നിത്തല പറയുന്നത്. അതെന്തുമാവട്ടെ, സന്തോഷിപ്പിൻ്റെ മൊഴിയിലില്ല ചെന്നിത്തലയ്ക്ക് സ്വപ്ന സമ്മാനം കൊടുത്തെന്ന്. ചെന്നിത്തല അടക്കമുള്ളവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി UAE കോൺസുലേറ്റിന് വേണ്ടി സന്തോഷിപ്പനോട് സ്വപ്ന വാങ്ങിയെന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ചെന്നിത്തല കുഴപ്പക്കാരനാവുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇന്നലെ മുതൽ ചെന്നിത്തല സ്വപ്നയിൽ നിന്നും ഐഫോൺ കൈപ്പറ്റി എന്ന ആരോപണം ഉയർത്തുന്നത്? ഈ ആരോപണം ഉയർത്തുന്ന CPMകാരെ നിങ്ങൾ അറിയുക, നിങ്ങൾ നികൃഷ്ടജീവികളാണ്. നിങ്ങൾ മനസ്സാക്ഷി എന്നത് ലവലേശമില്ലാത്ത രാഷ്ട്രീയ തിമിരം ബാധിച്ച അന്ധന്മാരായ അടിമകളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ സർക്കാരും പാതാളക്കുഴിയിൽ വീണ് കൈയും കാലും ഇട്ടടിക്കുകയാണെന്ന്. നിങ്ങൾ ഒരുമിച്ച് സൈബർ ഇടത്തിൽ ആക്രമിച്ചും പ്രതിരോധിച്ചും സംരക്ഷിക്കാൻ ശ്രമിച്ചാലും രക്ഷിക്കാൻ പറ്റാത്ത വിധം അപകടകരമായ അവസ്ഥയിലാണ് നിങ്ങളുടെ നേതാക്കന്മാർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് പാർട്ടി സെക്രട്ടറിയുടെ കുടുംബം, മറുവശത്ത് കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് ഒരു മന്ത്രി. വലിയ നിയമലംഘനങ്ങളും ചട്ടലംഘനങ്ങളും അഴിമതിയും നടന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി. എല്ലാ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളും ഒരുമിച്ച് നടത്തുന്ന ഒരു സമ്പ്രദായമായി നിങ്ങളുടെ സർക്കാർ മാറിയിരിക്കുന്നു. അതിനെ രക്ഷിക്കാൻ നിങ്ങൾ ചെന്നിത്തലയെ താറടിക്കാൻ ശ്രമിച്ചതുകൊണ്ട് വിജയിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. CPMന് മാത്രം കഴിയുന്ന വ്യക്തിഹത്യയുടെയും അപവാദ പ്രചരണത്തിൻ്റെയും ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഈ പൊളിഞ്ഞുപോയ ഐഫോൺ കഥ.